നോക്കൂ, കടൽ അതിൻ്റെ രൗദ്രഭാവത്തിലാണ്. അത് കാണാനും നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ചിലർക്ക് ശാന്തമായ ഭാവമാണ് ഇഷ്ടം. അവർക്കങ്ങനെ സ്വസ്ഥമായി ഇരുന്ന് എഴുതാനും വായിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിൽ ഒരു കുഞ്ഞു വീടുണ്ട് കൊടിയത്തൂരിൽ. നമുക്ക് അവിടേക്കൊന്ന് പോയാലോ? അങ്ങനെ നമ്മൾ കുഞ്ഞിലാച്ചിയിലെത്തി. ഈ കുഞ്ഞു സ്വർഗം നിങ്ങളെ അമ്പരപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ആ സ്വർഗത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം നമുക്ക്. മനുഷ്യൻ എല്ലാ കാലത്തും ശാന്തത, പച്ചപ്പ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. അത് ഈ കുഞ്ഞിരാച്ചിയിൽ കിട്ടുന്നു എന്നുള്ളതാണ് ചെറിയ വലിയ സന്തോഷം. തമ്മിൽ ചില ബന്ധമുണ്ട്. പ്രണയത്തിന് അതിൽ ഇരുട്ടിൻ്റെതായ ഒരു ഗുണമുണ്ട്. കാരണം അതിന് ആഴമുണ്ട്. ഇരുട്ട് എപ്പോഴും ആഴമുള്ളതായിരിക്കും. പ്രകാശം ആഴം കുറഞ്ഞതാണ്. ശുദ്ധമായ ഊർജമുള്ള ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സ്രോതസ്സാണ് പ്രണയം. പ്രണയത്തിന് ആരെയും സന്തോഷിപ്പിക്കാൻ കഴിയും. പ്രണയം നിങ്ങളുടെ ശരീരഘടനയുടെ ഭാഗമല്ല. ഗൂഢശാസ്ത്ര സമൂഹത്തിൽ ഇതിനെ സൂക്ഷ്മദേഹമെന്നാണ്. ജീവനുള്ളവനല്ല നിങ്ങൾ, വെറും യന്ത്രമനുഷ്യനാണ്. ലൈബ്രറി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ലൈബ്രറി ഒന്നുമല്ല, അത്യാവശ്യം നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് സൗജന്യമായി ഈ പുസ്തകങ്ങൾ എടുക്കാം, വായിക്കാം. ഇവിടുത്തെ ആംബിയൻസിലിരുന്ന് തന്നെ ആ പുസ്തകങ്ങൾ വായിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഷമീറിൻ്റെ ഈ കുഞ്ഞു സ്വർഗത്തിൽ അത് കാണുമ്പോൾ നിങ്ങൾക്കും വന്ന് താമസിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്കും വന്ന് താമസിക്കാം. നേരത്തെ ഇവിടെ ചില വിദേശികളൊക്കെ വന്ന് താമസിക്കുകയും വായന എഴുത്തൊക്കെ കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനായി ഷമീറിനെ ബന്ധപ്പെട്ടാൽ മാത്രം മതിയാകുമെന്നാണ് ഷമീർ പറയുന്നത്. കുഞ്ഞിലാച്ചിയോട് തൽക്കാലം ഞങ്ങൾ വിട പറയുകയാണ്. വീണ്ടും വരാൻ തക്ക വിധത്തിലുള്ള ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് കുഞ്ഞിലാച്ചി ഞങ്ങളെ യാത്രയാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.